ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ആജ് ടിപ്സ്. അപ്പോൾ ആജ് ടിപ്സിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കിച്ചൺ വ്ളോഗ്. ഓക്കെ, നമ്മളതിൻ്റെ പേരിട്ട് കിച്ചൺ വ്ളോഗ്. അപ്പോൾ നമുക്ക് ചായയൊക്കെ വെച്ചിട്ട് ഞാൻ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പണി അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ മീൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനപ്പോൾ ഫ്രിഡ്ജിക്ക് വെച്ചു, എന്നിട്ടിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തേക്കാണ്. അപ്പോൾ സാധാരണ മീനുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടാറ്. അപ്പോൾ ഞാനിങ്ങനെ സ്പെഷ്യൽ മീനൊക്കെ കാണുമ്പോൾ കട്ട് ചെയ്യണ്ട, ഞാൻ കട്ട് ചെയ്തോളാം, എനിക്ക് വീഡിയോ ഇടണമെന്ന് പറയുന്നത്. കാരണം ഹസ്ബൻഡ് എന്ത് ചെയ്തു, എനിക്കിത് കട്ട് ചെയ്യാണ്ട് കൊടുന്നു. അപ്പോൾ എന്തായാലും അത് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആ, അപ്പം നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു സ്പീഡ് ബോട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ അതിനെ പറയാമെന്നറിയില്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ നിന്നിട്ട് പോണത് വെള്ളത്തിൽ. ആ സംഭവം ഈ മീനിനെ നീന്താൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമായിരിക്കാം ആ ഒരു അസ്ഥി. നല്ല ഭംഗിയുണ്ട് സംഭവം. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സ്കിന്നെ എടുത്ത് നോക്കുകയാണ്. അത് കട്ട് ചെയ്യണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ആദ്യം സ്കിന്നൊന്നും കട്ട് നിൽക്കാൻ നോക്കിയപ്പോൾ കിട്ടണില്ല. അപ്പം ഞാൻ അതിൻ്റെ സെൻട്രിൽ കൂടെ കട്ട് ചെയ്തു. ആ, അപ്പോൾ അത് അതിൻ്റെ സ്കിന്നായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഓരോന്നും പഠിക്കുകയും ചെയ്യുക. സാധാരണ നമ്മളിപ്പോൾ എല്ലാം ഇപ്പോൾ ഒരാൾ പറഞ്ഞുതരാനൊന്നും എപ്പോഴും ഉണ്ടാവില്ല. സാഹചര്യങ്ങളാണ് മനുഷ്യനെ പഠിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അനുഭവങ്ങൾ ഗുരു എന്നൊക്കെ പറയണ പോലെ. ഞാനിപ്പോൾ അതേ ഈ മീൻ കിട്ടി. അപ്പം മീൻ നന്നാക്കിക്കൊണ്ട് തന്നെ മീൻ എങ്ങനെ കട്ട് ചെയ്യാന്ന് പഠിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഭയങ്കര കട്ടിയുള്ള സ്കിന്നാണ് കേട്ടോ, കുറച്ച് പാടുണ്ട്. അപ്പോൾ ആരും ഇനി കട്ട് ചെയ്യാണ്ടൊന്നത് വാങ്ങിക്കരുത്. കട്ട് ചെയ്തിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് വെച്ചാൽ കട്ട് ചെയ്തിട്ട് വാങ്ങിക്കുക, അല്ല വെച്ചിങ്ങനെ തന്നെ നമുക്കൊന്നും വൃത്തിയൊന്നുമില്ല. കട്ട് ചെയ്ത് തന്നെ വീട്ടിൽ വന്നിട്ട് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ബീച്ചിലൊക്കെ പോയി ആൾക്കാർ ഇങ്ങനത്തെ കണ്ടം വാങ്ങിച്ചിട്ട് വരും അവിടെ. അപ്പോൾ ആരും നമുക്ക് കട്ട് ചെയ്ത് തരിക, ചിലപ്പോൾ അവിടെ ഉണ്ടാവും ഒരാൾ കട്ട് ചെയ്യായിരിക്കും ഉണ്ടാവും, അല്ല വെച്ചിങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് തന്നെ കട്ട് ചെയ്യുക. ഞങ്ങളൊന്നും നാട്ടിൽ വാങ്ങിച്ചിട്ടില്ല കേട്ടത്, ചെറിയ കുന്തൽ തന്നെ വാങ്ങിക്കാറുള്ളൂ. ആ വരണു, നമ്മുടെ ആ മഷി ബാഗ് പൊട്ടി. നമ്മളെ ഈ കൂന്തളിൻ്റെയൊക്കെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നീരാളിയും ഈ കൂന്തളൊക്കെ മഷി ചീറ്റുകയെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാ. അപ്പോൾ ആ മഷിയാണ് അത്. ദൈവമേ, നമ്മുടെ ഇങ്കുപെന്നിൽ ഒഴിക്കുന്ന മഷിയൊക്കെ വേറെ നിൽക്കും. ഇതെന്തോ അത്രയ്ക്കും കൊഴുത്തിട്ടുള്ള ഒരു ദ്രാവകമാണ് കേട്ടോ, ബ്ലാക്ക് കളറിലേ. അമ്പോ, ഇനി ഇതിൻ്റെ സ്മെല്ല് അതിനേക്കാൾ എട്ടമ്പുറത്താണ്. കാരണം ഈ മീൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു ജാതി സ്മെല്ല്. അഭിയട്ടൻ പറഞ്ഞ വണ്ടിക്കുള്ളിലൊക്കെ നല്ല സ്മെല്ലായി. വണ്ടിയൊക്കെ കഴുകണം എന്നാ പറഞ്ഞത്, അത്രയ്ക്ക് സ്മെല്ല് വണ്ടിയുടെ ഉള്ളിൽ തന്നെ കവർ വെച്ച കാരണം. അപ്പം ഇനി ഞാൻ സെക്കൻഡ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത മീനെങ്കിലും ഞാൻ അത് പൊട്ടിക്കാണ്ട്. അപ്പോൾ ഒരെണ്ണം അനുഭവമായില്ലേ. അപ്പോൾ ഇത് ആ ഫസ്റ്റ് മീൻ കട്ട് ചെയ്തപ്പോൾ പഠിച്ച പാടെന്താന്ന് വെച്ചാൽ, ആ മഷി ബാഗ് പൊട്ടിക്കാണ്ട് എടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്രാവശ്യം വേറൊരു പ്രൊസീജിയറാണ് എടുക്കുന്നത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മളിത് കളഞ്ഞിട്ട് ആ ബാറ്റൊക്കെ കൊണ്ട് എടുത്ത് കളയും. ബാറ്റ് എടുത്ത് കളഞ്ഞിട്ട് മെല്ലെ ആ കുടലൊടുക്കാനുള്ള സംഭവം അങ്ങനെ എടുത്ത് പുറത്തേക്ക് കളയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാണാം. കത്തിയൊന്നും ഇട്ടിട്ട് തൊട്ടിട്ട് പൊട്ടാൻ നിൽക്കണ്ട, കൈയൊടക്കാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടാ. അപ്പം നമ്മൾ എന്താ ഉണ്ടാവാൻ പോകണമെന്ന് കണ്ടോ, കണ്ടോളൂ. ഇതെങ്കിലും പൊട്ടാതെ കിട്ടിയാൽ മതിയായിരുന്നു. പൊട്ടിയാൽ എട്ടിൻ്റെ പണി കിട്ടും. ഒരു ടാങ്ക് വെള്ളം വേണ്ട, ഒരു ഇത് കഴുകി വൃത്തിയാക്കണമെങ്കിൽ. പൊട്ടാതിരിക്കട്ടെ ദൈവമേ. മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു, പക്ഷേ പണി കിട്ടി. ഇതിൻ്റെ ബാഗ് ഓൾറെഡി പൊട്ടിയ പോലെ തന്നെ ഇരിക്കുന്നു തോന്നുന്നുണ്ട്. കണ്ടില്ലേ ബ്ലാക്ക് മഷി വരുന്നത് കണ്ടാ. അപ്പോൾ അതും ഫെയിലായിട്ടോ, നല്ല അന്തസ്സായിട്ട് ഫെയിലായി. ഇതേ ബ്ലാക്ക് മഷിയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഓപ്പറേഷനും ഫെയിലായതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, കാരണം ഇത് കഴുകി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒന്നാമത്തെ ഇതിൻ്റെ സ്കിന്നിങ്ങനെ ഉളുമ്പുള്ള കാരണം ഈ മഷി ഒരുപാടാണ്ട് ഒട്ടി പിടിച്ചിരിക്കുക. അത് പോവാനായിട്ട് കുറേ വെള്ളം വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ പിന്നെ അത് കഴുകാൻ നിൽക്കണ്ടല്ലോ, പക്ഷെ സ്കിന്നെ കിട്ടാനും കുറച്ച് പാടാ.
എൻ്റെ കൈമിലത്തെ ബ്ലാക്ക് കളറൊക്കെ അത് മാവണമുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്ല. വീട്ടിലൊന്നും അങ്ങനത്തെ വാങ്ങിച്ചിട്ടില്ല. നമ്മോടൊന്ന് വിളിച്ച് ചോദിക്കാന്ന് വെച്ചാല്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ നിൽക്കാൻ സമയമൊന്നും ഇല്ല. അപ്പം അത്യാവശ്യം നേരമായി ഇതിൻ്റെ മുകളിൽ നിൽക്കണേ. അപ്പം ഞാൻ എനിക്ക് കണ്ട പോലെ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ. ബ്ലാക്ക് കളറിലുള്ള സ്കിന്ന് പോയപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ എൻ്റെ കൈമ്പത്തെ മഷിയായി. ഇനി അത് കഴുകിയെടുക്കണം. എന്നാലും വേണ്ടില്ലേ, മറ്റേ മഷി കഴുകണ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെയൊക്കെ മണ്ണെടുത്തിട്ട് ഇപ്പോൾ കുഞ്ഞൂസ് ഇങ്ങോട്ട് കണ്ടക്കണില്ല. ഒക്ക മീമി ഒക്ക മീമി എന്ന് പറഞ്ഞിട്ട് വായും പൊത്തി നടക്കുകയാണ്. കിച്ചൻ്റെ ഡോറ് വരെ അവൾ വരണുള്ളൂ കേട്ടോ. ഒക്ക മീമി എന്ന് പറഞ്ഞത് ഉണക്ക മീൻ എന്നാട്ടാ. അവൾക്കത് ഇഷ്ടമില്ല, അതിൻ്റെ മണം ഇഷ്ടമല്ല. രണ്ട് കൈകൊണ്ട് വാ പൊത്തി നടക്കുന്നത്. അപ്പോൾ ആ സ്കിന്ന് പോയ കാരണം കുറച്ച് ആശ്വാസം. അത് കഴുകണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഒരു എട്ടിൻ്റെ പണിയെ കിട്ടിയത്. ഞാൻ ആ കണവല്ലേ കൂന്തള അത് കട്ട് ചെയ്യണ വീഡിയോ ഒക്കെ ഇടാൻ വിചാരിച്ചിട്ട് നിന്നാണ്. അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ ഇതാ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉള്ളത്തെ മഷിയൊക്കെ ഇല്ലേ അതൊക്കെ പൊട്ടി ഒഴുകി. ഭയങ്കര ബ്ലാക്ക് കളറാണ് കേട്ടോ. കുറേ നേരം കഴുകിയിട്ടാണ് വൃത്തിയാക്കി എടുത്തത്. പിന്നെ എന്നിട്ട് വീണ്ടും അത് ക്ലീൻ ചെയ്തു. അതിനെ കുറച്ച് നല്ല പണിയാണ് എനിക്ക് ഇത്ര നേരം ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു വിധത്തിലൊക്കെ അത് വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറേ നേരം ഞാൻ കുറേ ഉപ്പും സൊറക്കിയൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടാണ്. അങ്ങനെ പതഞ്ഞു പൊന്തായിരുന്നു. ഉപ്പും സൊറക്കും കൂടി മിങ്കിളായിരുന്നപ്പോൾ അപ്പോൾ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഈ ഒരു പരീക്ഷണത്തിന് ഞാനില്ല. ഇനി കട്ട് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകാൻ പറയുള്ളൂ. കാരണം അത്യാവശ്യം പണിയുണ്ട്. ശരിക്കത് ആ മഷിയുടെ ആ ബാഗില്ല, അത് പൊട്ടാണ്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് ചെയ്യാം. മറ്റേ ചെറിയ കണവ വൃത്തിയാക്കിയില്ലേ അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ അത് പൊട്ടിയ കാരണം രണ്ടെണ്ണത്തിൻ്റെയും പൊട്ടി. ആദ്യത്തെ പൊട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു രണ്ടാമത് പൊട്ടിക്കാൻ എടുക്കുന്നത്, പക്ഷേ അതും പൊട്ടി. അപ്പോൾ രണ്ടും സംഭവ ബഹുലമായ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്കതെങ്ങനെയാണ് റോസ്റ്റ് ചെയ്യാമെന്ന് വേഗം നോക്കാട്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം മൊത്തത്തിൽ പോയി ഒരു ഇതായി ഉണ്ട്. അപ്പോൾ ഈ ഒരു വിധത്തിലാക്കിയിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറായിരുന്നു എല്ലാതും. ഇപ്പം നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണവ കുക്കറിലിട്ട് വേവിക്കുക. അതിലേക്ക് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തിരുമ്പി ചേർത്തിട്ട് വേവിക്കുക. ഉപ്പിട്ടിട്ട് കഴുകി കഴിക്കണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് വെച്ചെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് ആക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത് നമ്മുടെ ഉള്ളിത്തണ്ടാണ് സംഭവം. അത് കിട്ടിയെങ്കിൽ അതുകൊണ്ട് ചേർക്കുക. പിന്നെ ഒരു നാല് സവാള, ഒരു രണ്ട് മൂന്ന് തക്കാളി ചെറുത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എന്താ വെച്ചാൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. സാധാരണ നമ്മൾ റോസ്റ്റിന് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ. അത് ചെടപ്പെടാന്നങ്ങനെ ചെയ്യുക കേട്ടോ. നന്നായി സവാളയൊക്കെ വഴറ്റിയെടുക്കുക. സവാളയൊക്കെ നന്നായി വഴന്നതിന് ശേഷം നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ നമ്മൾ അടിക്കാൻ വെച്ചിട്ടുള്ളത് നോക്കണം. അതായത് നമ്മുടെ കണവ ഓവറായിട്ട് കുക്കാവണ്ട. ഒരു വിസിലൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ കണവ അവിടെ വെന്തിട്ടുണ്ട്. കണ്ടത് നല്ല സ്പോഞ്ച് പോലെ വെന്തിട്ടുണ്ട്. സവാള ഇത്രയൊക്കെ വാടിയാൽ മതി നമുക്കിനി അതിലേക്ക് ഉള്ളി ഒക്കെ ചതച്ച് ചിക്കൻ ചേർക്കാം. കാരണം ഡ്രൈ ഫ്രൈ സവാള ആയാലേ നമ്മൾ ഇങ്ങനെ ഉലർത്തിയെടുക്കല്ലോ കണവ. കണവ ഒരു ഗ്രേവി എടുക്കാനാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഫിഷല്ലേ. അപ്പോൾ അത് കാരണം അപ്പം ഈ ഒരു പരുവം വാടിയാൽ മതി. ഇനി പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെയും പിന്നെയും വാഴ്ത്തിയെടുക്കല്ലേ. അപ്പോൾ ഒരു വിധമൊക്കെ വാങ്ങുന്നോളും. നമുക്ക് ഈ ഒരു പ്രൊസീജിയർ തന്നെ ഈ കണവ ഒന്ന് ഫ്രൈ ആക്കിയിട്ടും ചെയ്യാട്ടാ. ഈ വേവിച്ച കണവ ഒന്ന് നമ്മൾ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കാതിന് ശേഷം ഈ സവാള വാട്ടിയ മസാലയ്ക്ക് ഇട്ട് കൊടുത്താൽ ഒരു വേറെ ടേസ്റ്റ് ആവുക. പിന്നെ മുളക് പൊടി ഉപയോഗിക്കാണ്ട് കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് ഉപയോഗിക്കുക. ഇവിടെ കുട്ടികളുള്ള കാരണമാണ് ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാത്തത്. നെക്സ്റ്റ് ടൈം എന്തായാലും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഹസ്ബൻഡും പറഞ്ഞു ഇത് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന്. പക്ഷേ എനിക്കിന്ന് ഒരുപാട് വയ്യാണ്ടായി. മീനൊക്കെ കട്ട് ചെയ്തിട്ട് വീട്ടിലെ മറ്റു പണികളും അതുപോലെ ഫിഷ് കട്ട് ചെയ്തിട്ട് ഇവിടെ ആകെ നാശകോശമായി. ഒക്കെ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ആകെ സിങ്കും അവിടെ എല്ലാ സ്ഥലവും കഴുകി വൃത്തിയാക്കി എന്നിട്ടാണ് ഞാൻ ഈ റോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയൊരു ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ എനിക്കില്ല. എത്രയും പെട്ടെന്ന് കിച്ചണിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി ചേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇടാം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി ഉടച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ തക്കാളി ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആ ചാറോടൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് രണ്ട് ദിവസത്തിനുള്ള കറിയാണ്, അപ്പോൾ ഒലർത്തി എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്ക്വിഡിൻ്റെ കഷ്ണങ്ങൾ മാത്രമായിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ തുറന്നിട്ട് ഇതിലേക്ക് ഒരു വലിയൊരു സ്പൂണ് ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, നമ്മൾ മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തു. നമ്മുടെ കുക്കിംഗ് അവസാനിച്ച് വളരെ ടേസ്റ്റിയുള്ള അടിപൊളി കണവ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇനി കണവ വാങ്ങിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു അടിപൊളി എട്ടിൻ്റെ പണി കിട്ടാത്ത മറ്റൊരു വ്ലോഗുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.